ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസ് ബി ആർ കുവൈത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഫ്ലൈറ്റ് സംബന്ധമായിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പായി നിങ്ങൾ എസ് ബി ആർ കുവൈത്തിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ചെയ്തെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നോക്കാം ഇന്നത്തെ നമ്മുടെ ഇൻഫർമേഷൻ എന്താണെന്ന്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള ഇൻഫർമേഷൻ കുറച്ച് ദിവസമായി, അതായത് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള ഒരു വാർത്തയാണ്, വാട്സപ്പ് പേജുകളിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുള്ള ഒരു വാർത്ത. ട്രാൻസിറ്റ് വഴി, അതായത് മറ്റൊരു രാജ്യം ടച്ച് ചെയ്ത് കുവൈത്തിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്, ഇല്ല അത് വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ, വോയിസ് ക്ലിപ്പുകൾ നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനും കൂടിയാണ്. വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ഈ ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് തമിഴ്നാട് സ്വദേശി നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിയതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. പക്ഷെ അതിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് എഴുതിയത് കണ്ടു, സ്പെഷ്യൽ പെർമിറ്റോട് കൂടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. തീർത്തും തെറ്റാണ്, ഒരു സ്പെഷ്യൽ പെർമിറ്റും ഇല്ല. മറ്റൊരു രാജ്യം വഴി, ട്രാൻസിറ്റ് വഴി ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികൾ വളരെ കുറവാണ് വരുന്നുള്ളത്. ഏറ്റവും കൂടുതൽ വരുന്നുള്ളത് ഉത്തരേന്ത്യക്കാർ, അതുപോലെ തന്നെ ആന്ധ്ര, തമിഴ്നാട് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി കുവൈത്തിലത്തെ പ്രമുഖ ട്രാവൽസ് ഏജന്റുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷൻ, അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, മറ്റൊരു രാജ്യം വഴി, ട്രാൻസിറ്റ് വഴി കുവൈത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ഓൺ റിസ്ക്. അവരങ്ങനെ പറയാൻ വേണ്ടി കാരണം, ഇനി എന്തെങ്കിലും കാരണവശാൽ ആ യാത്ര മുടങ്ങിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് പറയാനുണ്ടായ കാരണമുണ്ട്. കാരണം ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അതാണ് ഇവിടുത്തെ. ഇനി എന്തെങ്കിലും കാരണവശാൽ യാത്ര മുടങ്ങിപ്പോയെങ്കിൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പൊങ്കാലകൾ ഇടുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഈ ഒരു ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുക്കാത്തതും ടിക്കറ്റ് അവരുടെ റിസ്കിൽ എടുത്ത് കൊടുക്കാത്തതും. വരുന്ന ആളുടെ റിസ്കിൽ, ഓൺ റിസ്കിൽ ടിക്കറ്റ് എടുത്ത് വരുന്നെങ്കിൽ വരാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആൾക്കാർ കുവൈത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൈ ദുബായ് വഴിയും അതുപോലെ തന്നെ എമിറേറ്റ്സ് വഴിയുമാണ് ആൾക്കാർ വരുന്നുള്ളത്. അതായത് മറ്റൊരു രാജ്യത്ത് ക്വാറന്റൈൻ നിൽക്കാതെ ട്രാൻസിറ്റ് വഴി, അതായത് ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് വീണ്ടും കുവൈത്തിലേക്ക് വരുന്നുള്ള ആ ഒരു സിസ്റ്റമിക്കലാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നുള്ളത്. കുവൈത്ത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ മെയിനായി നോക്കുന്നുള്ളത് ഇമ്മ്യൂൺ ആപ്പാണ്. നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ കിട്ടിയ പച്ച ലൈറ്റ് കത്തിയിട്ടുള്ള അത് മാത്രമാണ് മെയിനായിട്ട് നോക്കുന്നുള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി തന്നെ വേണം യാത്രയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ കുവൈത്തിൽ നിന്നും അക്കാമ അടിച്ച് നാട്ടിലുള്ളവർ, അതായത് സിവിൽ ഐഡി കാർഡ് കയ്യിലുള്ളവർ, അവർക്ക് മൊബൈൽ സിവിൽ ഐഡിയുടെ ആവശ്യം ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവർക്ക് ആ സിവിൽ ഐഡി കാണിച്ചാൽ മതി. ഇമ്മ്യൂൺ ആപ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ മറ്റുള്ള മുസാഫറും ശ്രോണിക് ആപ്പും അതൊക്കെ കറക്റ്റായി ചെയ്യണം. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വലിയ റിസ്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ചിട്ടൊന്ന് പറയാനുള്ളത്, ടിക്കറ്റ് ചാർജ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ട്രാൻസിറ്റ് വഴി മറ്റൊരു രാജ്യത്തെ കൂടി കുവൈത്തിലേക്ക് വരാം എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്കും കിട്ടിയിരുന്നു. ഇവിടെ എത്തിയ ആൾക്കാരൊക്കെ അതിനുള്ള ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനും വീഡിയോ ചെയ്യാതെ നിന്നത്, ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വരുന്ന ആരുടെയെങ്കിലും യാത്ര മുടങ്ങിയാൽ, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കിൽ ചെറിയൊരു തെറ്റ് വന്നെങ്കിൽ ആ നെഗറ്റീവ് മാത്രം പൊക്കി പിടിച്ച് കമൻറ്റുമായി വരും. ആ ഒരു പേടി കൊണ്ട് തന്നെയാണ്, നമ്മൾ തൊട്ട് ആരെയും മുതലോ കാശോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇടാതെ നിന്നതും. അപ്പോൾ ഇപ്പോൾ ഇത് ഇടാൻ വേണ്ടി കാരണം, കൂടുതൽ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നും ഉത്തരേന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ കുവൈത്തിൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളോട്, ആർക്കെങ്കിലും പെട്ടെന്നിപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ വരാം. ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ്, അതും
അവരവരുടെ റിസ്കിൽ ഓൺ റിസ്കിൽ ടിക്കറ്റ് എടുത്ത് വരുന്നെങ്കിൽ വരാം, കുഴപ്പമില്ല. കുവൈറ്റ് എയർപോർട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.